മൂന്ന് ആഴ്ചകൾ പിന്നിടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5. ആരാധകർ ഏറെ നാളുകളായി കാത്തിരുന്ന ഷോ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 5. അടികൾക്കും ബഹളങ്ങൾക്കും ഒന്നും നിൽക്കാതെ തന്നെ റിനോഷ് എന്ന കണ്ടസ്റ്റന്റ് ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക് അത്ര പരിചിതനല്ലായിരുന്നു റിനോഷ്. എന്നാൽ തന്റെ കൂൾ ആറ്റിറ്റ്യൂഡും നിലപാടും ഒക്കെ റിനോഷിനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കുകയായിരുന്നു. ഇന്നലെ വീക്കെൻഡ് വിഷുവും പ്രമാണിച്ച് താരങ്ങളെ കാണാനായി മോഹൻലാൽ എത്തിയിരുന്നു. വിഷു പ്രമാണിച്ച് വലിയ തോതിലുള്ള ആഘോഷം തന്നെയായിരുന്നു താരങ്ങൾ ഒരുക്കിയത്. ഡാൻസും പാട്ടുമെല്ലാം ഉണ്ടായിരുന്നു. എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്ത് മോഹൻലാൽ പോയ ശേഷം താരങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയായിരുന്നു ചർച്ചയായി മാറുന്ന സംഭവം ഉണ്ടാകുന്നത്. വീട്ടിലെ സ്ത്രീകളായിരുന്നു ആദ്യം ഭക്ഷണം കഴിക്കാനിരുന്നത്. ഭക്ഷണം വിളമ്പാൻ നിന്നിരുന്നത് പുരുഷന്മാരായിരുന്നു. ഈ സമയത്ത് ഒഴിഞ്ഞുകിടന്ന സീറ്റിലേക്ക് റിനോഷ് കയറിയിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ നീ പെണ്ണാണോ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഷിജു റിനോഷിനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. മറ്റുള്ളവർ റിനോഷിനോട് ഇരുന്നോളാൻ പറഞ്ഞുവെങ്കിലും താരം എഴുന്നേറ്റ് മാറിയിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഈ സംഭവം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയില്ലെങ്കിലും പുറത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് റിനോഷിനെ അപമാനിച്ചുവെന്ന് ആരോപിക്കുന്നത്. നല്ലൊരു ദിവസമായിട്ട് റിനോഷിനോട് ചെയ്തത് മോശമായി പോയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വിശന്നു വന്നിരുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചത് മോശമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട സംഭവം, ഭക്ഷണം കഴിക്കാനിരുന്ന റിനോഷിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്നു. ഇതിലും ഭേദമായിരുന്നു റംസാൻ ചെരുപ്പ് വെച്ചെറിഞ്ഞത്. ലാലേട്ടൻ ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ആരാധകർ പറയുന്നത്. അവിടെ ജെൻഡർ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ആദ്യം കഴിക്കാനിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ആണിനും പെണ്ണിനും വിശപ്പുണ്ട്, അനാവശ്യ ഷോ കാണിക്കാൻ ഇപ്പൊ പെണ്ണുങ്ങളെ ആദ്യം ഇരുത്തുന്ന ഇതേ സേട്ടന്മാർ ഗെയിം വരുമ്പോൾ ഇവിടെ ആണും പെണ്ണുമില്ല എന്ന് പറയുമെന്ന് മറ്റൊരാൾ പറയുന്നു. അതേസമയം സംഭവം ഇത്ര ചർച്ചയാകാൻ മാത്രമില്ലെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. സ്ത്രീകൾ മാത്രം ഇരിക്കാനായിരുന്നു തീരുമാനം, അതുകൊണ്ടാണ് റിനോഷ് ഇരുന്നപ്പോൾ എഴുന്നേൽക്കാൻ പറഞ്ഞതെന്നും അത് മനസ്സിലായതിനാലാണ് റിനോഷ് എഴുന്നേറ്റ് പോയതെന്നും ചിലർ പറയുന്നു. ഇതൊന്നും റിനോഷ് കാര്യമായിട്ടെടുക്കില്ലെന്നും അതിൻ്റെതായ സെൻസിൽ എടുത്തിട്ടുള്ളവെന്നും ചിലർ പറയുന്നുണ്ട്. സംഭവത്തെ എതിർത്തും ന്യായീകരിച്ചും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.